ഹലോ, വെൽക്കം ബാക്ക് ടു സ്പേസ് ആൻഡ് സ്റ്റഡി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്രോൺ ബ്രോസ്റ്റഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ വെള്ളം കൊഞ്ചാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ കറുപ്പൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്കിതിൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഇതേപോലെ ചെറിയ രീതിയിൽ നമ്മുടെ നൈഫ് ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ചുരുണ്ട് പോകാതെ നിവർന്ന് കിടക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. കൊഞ്ച് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് കുരുമുളക് പൊടിയും ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിനാഗിരിക്ക് പകരം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാനാണ്. ഇപ്പോൾ നല്ല രീതിയിൽ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്ന ശേഷം നമുക്ക് ഇതേപോലെ ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ബീറ്റാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദാ മാവ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇത്രയും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ നല്ലൊരു കളർ കിട്ടാനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ചാട്ട് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് പെരിഞ്ചീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന കൊഞ്ച് ആദ്യം മുട്ടയിലേക്കിട്ട് നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം മാവിലേക്കിട്ട് നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് കൊഞ്ചിങ്ങനെ ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ആദ്യം മുട്ടയിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് മാവിലേക്ക് നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്യണം. പക്ഷേ ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കൊഞ്ച് ഇവിടെ ഏകദേശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കൊഞ്ച് ബ്രോസ്റ്റഡ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ഇനി നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ റെഡ് ചില്ലി സോസിൻ്റെ എന്ത് വേണം സെർവ് ചെയ്യാം. നല്ല ക്രിസ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഫോർ വാച്ചിങ്.